നമസ്കാരം എല്ലാവർക്കും ആന്തന ഓണാശംസകൾ നേരുകയാണ്. മലയാളികൾ ഒന്നടങ്കം ആഘോഷിക്കുന്ന വലിയൊരു ഉത്സവമാണ് ഓണം എന്നത്. ചിങ്ങം 1 മുതൽ തന്നെ എല്ലാവരും ഓണത്തിനായി തയ്യാറെടുപ്പ് ആരംഭിക്കും. അപ്പോൾ ഇന്നിവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഇവിടെ വലിയ തിരക്കാണ്. ഇന്നിവിടെ ഓണം ആരംഭിച്ചു കഴിഞ്ഞു. ഇന്ന് ഉത്രാടമാണ്, ഉത്രാടം പാച്ചിലാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഇവിടെ എല്ലാവരോടും നമുക്ക് അവരുടെ ഓണാഘോഷങ്ങളൊക്കെ ഏതുവരെയായി എന്നും അവരുടെ കൂടുതൽ വിവരങ്ങളും വിശേഷങ്ങളും ഒക്കെ നമുക്ക് ചോദിച്ചറിയാം. ഭയങ്കര ആഘോഷമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ പ്രാവശ്യത്തെയും കാട്ടി നന്നായിട്ട് തന്നെ ഇപ്പോൾ പോകുന്നുണ്ട്. എല്ലാ ഓഫീസുകളിലും ഒക്കെ കഴിഞ്ഞ പ്രാവശ്യത്തെക്കാട്ടി മുൻപഴ്ച നല്ലതായിട്ട് തന്നെ ഓണമൊക്കെ നല്ല ഭയങ്കര തിരക്കും. എവിടെ നോക്കിയാലും തിരക്കും കാര്യങ്ങളും. കഴിഞ്ഞ 2 വർഷമായിട്ട് നമുക്ക് കോവിഡും പ്രളയമൊക്കെ കാരണം ഓണമൊക്കെ മിസ്സായി. ഇപ്പോഴാണൊന്ന് ആഘോഷിക്കാൻ പറ്റുന്നത്. എല്ലാവരുടെ മനസ്സിലും ഉണ്ട് ആ ഒരു ഓണത്തിൻ്റെ ഒരു ഇത്. കഴിഞ്ഞ 2 വർഷങ്ങളായിട്ട് ഇപ്പോൾ പ്രളയം കോവിഡൊക്കെ കാരണം നമുക്ക് ഓണമൊന്നും നല്ലപോലെ പഴയതുപോലെ ആഘോഷിക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ കച്ചവടവും നല്ലതുപോലെ ഒന്നും നടന്നിട്ടുണ്ടായിരിക്കില്ലല്ലോ. അപ്പോൾ ഇപ്പം എങ്ങനെയാണ്, അതിൻ്റെ മാറ്റമൊക്കെ വന്നിട്ടുണ്ട്? തീർച്ചയായും നല്ല രീതിയിലൊരു മാറ്റം കണ്ടു തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ പ്രതീക്ഷിച്ചതിൻ്റെ അത്രയും വന്നിട്ടില്ല എങ്കിൽ പോലും ഒരു വലിയൊരു ഉണർവ് തന്നെയാണ് മാർക്കറ്റിലുണ്ടായിരിക്കുന്നത്. ഇപ്പോൾ കോവിഡിൻ്റെ കാലത്ത് നമ്മൾ ഏകദേശം 2 വർഷത്തോളം ഓണത്തിന് പർച്ചേസ് ചെയ്യാൻ പറ്റാതെയും കച്ചവടം ചെയ്യാൻ പറ്റാതെയും പുറത്തിറങ്ങാൻ പറ്റാതെയൊക്കെ ഇരുന്നൊരു കാലഘട്ടത്തിൽ നിന്നും ആളുകൾക്ക് ഒരു വലിയൊരു ഉത്സാഹം വന്നിട്ടുണ്ട്. അതായത് പുറത്തിറങ്ങി എല്ലാവരോടൊപ്പം ആഘോഷിക്കാം, എല്ലാവരോടൊപ്പം ഒരുമിച്ച് പോയി പർച്ചേസ് ചെയ്യാം. നമ്മളെ ഓണത്തിനുള്ള ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് കുടുംബത്തോടൊപ്പം ഇറങ്ങി ഒരുമിച്ചിറങ്ങി വന്ന് കടകളിൽ കയറി ഇറങ്ങുക, എല്ലായിടത്തു നിന്നും സാധനങ്ങൾ വാങ്ങുക. ആ ഒരു വലിയൊരു അനുഭവം എല്ലാവർക്കും വളരെ മറന്നുപോയ ഒരു സാഹചര്യമാണ്. അതിൽ നിന്നും അവർക്കിപ്പോൾ ഇങ്ങനെ ഒരുമിച്ച് വരാൻ കഴിഞ്ഞതിലും ഇതൊക്കെ കഴിഞ്ഞതിൽ വളരെ വലിയ സന്തോഷമുണ്ട്. പിന്നെ പ്രതികൂല കാലാവസ്ഥയുടെ ഒരു അവസ്ഥയിൽ കുറച്ചധികം കച്ചവടത്തിൽ കുറവ് വന്നിട്ടുണ്ട് എന്ന് തോന്നുന്നു. നക്ഷത്രം തൊട്ട് എന്ന് വരെയാണ് നമ്മൾ 10 ദിവസമാണല്ലോ ഇടുന്നത്. തിരുവോണമാണല്ലോ. എനിക്കത് കറക്റ്റ് ആയിട്ട് അറിയില്ല. കാണാൻ വിറ്റ് ഓണം ഉണ്ണണം എന്നാണല്ലോ. ഹലോ. ഹലോ. ഓണാഘോഷമൊക്കെ തുടങ്ങിയോ? അതെ, ഓണാഘോഷമൊക്കെ തുടങ്ങി. ഓണാഘോഷമൊക്കെ നല്ല രീതിയിൽ പോകുന്നുണ്ട്. കഴിഞ്ഞ 2 വർഷങ്ങളിൽ കോവിഡും പ്രളയമൊക്കെ കാരണം നമുക്ക് നല്ല രീതിക്ക് ആഘോഷിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഷോപ്പിംഗ് ഒക്കെ നടത്തിയപ്പോഴും ഓണക്കൂടെ എടുത്തോ? ആ, എടുത്തായിരുന്നു. സന്തോഷം 2 വർഷത്തെക്കാട്ടും ഇപ്പോഴും അതിനെക്കാട്ടും ഏറ്റവും മുകളിൽ പോകുന്നുണ്ട്. ഇപ്പം നമുക്ക് തന്നെ ഈ കാണാൻ പറ്റുന്നുണ്ട് ചുറ്റുപാടും ഒത്തിരി ആൾക്കാരൊക്കെ. അപ്പം നല്ല തിരക്കുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ കോവിഡിൻ്റെ പ്രോട്ടോക്കോളും കൂടെ മാനിച്ചുകൊണ്ട് ചെയ്താൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഓണം ഇന്ന് ഉത്രാട പാച്ചിലാണല്ലോ, നാളെയാണല്ലോ തിരുവോണം. അപ്പോൾ 2.5 വർഷമായിട്ട് വീടുകളിൽ അടഞ്ഞു കിടന്ന് ഒരു ഓണം ഒരു അന്യമായി നിന്നുകൊണ്ടിരുന്ന ഒരു ആ ഒരു സാഹചര്യത്തിൽ മലയാളികൾക്ക് കോവിഡെല്ലാം കുറച്ച് മാറിയിട്ട് ഒരു സന്തോഷകരമായ അന്തരീക്ഷം. ഈ തിരക്ക് കാണുമ്പോൾ തന്നെ നമുക്കറിയാം എല്ലാവരും തന്നെ ഓണത്തിന് ഏറ്റുകഴിഞ്ഞു. അപ്പോൾ അതിൻ്റെതായ തിരക്കിലാണ് ഞങ്ങളും. ഓണക്കോടിയൊക്കെ എടുത്തു കഴിഞ്ഞോ? ഓണക്കോടിയൊക്കെ എടുത്തു കഴിഞ്ഞു. ഫാമിലിയായിട്ട് ഓണം കാണാനും അതെ അതെ അതെ, വീട്ടിൽ കുറച്ച് സാധനം, പിന്നെ പാരൻസിനൊക്കെ കുറച്ച് ഡ്രസ്സ് വാങ്ങിക്കണം, അങ്ങനെ ഇറങ്ങിയതാണ്. വീട്ടിലെങ്ങനെ അത്തപ്പൂക്കളൊക്കെ ഇടാറുണ്ടോ? ആ വീട്ടിൽ അത്തപ്പൂക്കളൊക്കെ ഇടാറുണ്ട്, നാളെ രാവിലെയും ഇടും അത്. പത്തം തൊട്ട് നമ്മൾ എന്ന് വരെയാണ് അത്തപ്പൂക്കൾ ഇടുന്നത്? നാളെ തിരുവോണം വരെ ഇടുമല്ലോ. ആ നാളുകളൊന്ന് പറയാം. നാളുകൾ കേട്ട അറിയാം. എനിക്കറിയാം, ഒരു വിഭാഗമായിട്ട് പറയാൻ പറ്റൂല. ആ, അതൊക്കെ നന്നായിട്ടറിയാം. മഹാബലി, വാമനെ, വാമനൻ 3 സ്റ്റെപ്പ് ഇത് ചോദിക്കുകയും അളന്നെടുത്തപ്പോഴും 3-ാമത്തെ ഇത് തലയിൽ വയ്ക്കുകയും അങ്ങനെ ചവിട്ടി താഴ്ത്തുകയും, എന്നാൽ പിന്നെ എല്ലാ വർഷവും ഒരു ദിവസം മലയാളികളെ വന്ന് കാണണമെന്നുള്ള രീതിയിൽ അങ്ങനെയുള്ള ഒരു ആഘോഷമാണ് ഉള്ളത്. ഓക്കെ, താങ്ക് യു. എടുക്കാൻ പോണം. ഉത്രാടം പാച്ചിലിന്റെ തിരക്കിലാണല്ലേ. വീട്ടിൽ അത്തപ്പൂക്കളൊക്കെ ഇടാറുണ്ടോ?
അത്തപ്പൂക്കളെ ഇടാൻ സ്ഥലമില്ല. തിരുവോണം വരെ അത്തഞ്ചി ചോദ്യം വിശാഖ അനിഴം കേട്ട മൂലം പൂരാടം ഉത്രാടം തിരുവോണം. ആ ഇപ്പോ കൊള്ളാം, മല ഉണ്ട്, പക്ഷേ കൊള്ളാം. ആ കൊള്ളാം, കച്ചവടം കുഴപ്പമില്ല, കുഴപ്പമില്ല. തിരക്ക് ഇപ്പൊ ഉണ്ടോ? ആ ഉണ്ട് ഉണ്ട് ഉണ്ട്, മാത്രം ഉണ്ട്. ആ ഉണ്ട് ഉണ്ട്. കോവിഡ് ഒക്കെ കാരണം മുൻ വർഷങ്ങളിലൊന്നും ഇത്ര തിരക്ക് ഇപ്പോഴുള്ള തിരക്കൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ഇപ്പൊ കച്ചവടമൊക്കെ നന്നായിട്ട് നടക്കും? ഇപ്പൊ നടക്കുന്നു. ആ കുഴപ്പമില്ല. ഇന്നലെയും ഇന്നും നല്ല കച്ചവടം ഉണ്ട്. രണ്ടു വർഷം കൊണ്ട് നമുക്ക് ഓണമൊന്നും നേരെ ആഘോഷിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. അല്ല കുഴപ്പമില്ല, ഇപ്പൊ നല്ല അടിപൊളിയായിട്ട് ആഘോഷിക്കാൻ പറ്റുന്നുണ്ട്, കുഴപ്പമില്ല. വീട്ടിൽ അത്തപ്പൂക്കളൊക്കെ ഇടാറുണ്ട്? ഇല്ല, എന്റെ വീട്ടിൽ അത്തപ്പൂക്കൾ ഇടാറില്ല. അത്തം തൊട്ട് എന്ന് വരെയാണ് നമ്മൾ അത്തം ഇടുന്നതെന്ന് അറിയോ? അത്തം തൊട്ട് മുൻപ് തിരുവോണത്തിന്റെ അന്ന് വരെ അത്തം ചിത്തിര ചോതി വിശാഖം അനിഴം കേട്ട മൂലം പൂരാടം ഉത്രാടം തിരുവോണം. അത്തത്തിനെ കുറിച്ച് ഓണത്തിനെ കുറിച്ചുള്ള രണ്ട് പഴഞ്ചൊല്ല പറഞ്ഞുകൊടുക്കളേ. കാണാൻ പറ്റും ഓണം ഉണ്ണണം. പിന്നെ ഇന്ന് ഉത്രാടം ആയതല്ലേ ഉള്ളൂ, ഇനി നാളെയല്ലേ തിരുവോണം. ഇന്ന് കുറേയൊക്കെ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞു, ഇനിയും ബാക്കിയുണ്ട്, തീർന്നിട്ടില്ല. ഇന്ന് രാത്രികളാവും. നല്ല തിരക്കുണ്ടെന്ന് മഴ ഇത്രയും നേരം രക്ഷപ്പെടുത്തി, കുറച്ചുകൂടി നന്നായേനെ മഴ. എന്നാലും അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. മുമ്പ് രണ്ട് വർഷങ്ങളിൽ നമുക്ക് ഇതുപോലെ പോലും ഒന്ന് ആഘോഷിക്കാൻ പറ്റിയില്ലല്ലോ. നമുക്ക് ഒന്ന് ഓണക്കോടി ഫാമിലിയായിട്ട് ഒന്ന് ഓണക്കോടി എടുക്കാനോ ഒന്നിനും പറ്റില്ല. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ മെയിനായിട്ട് മാസ്കിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. അത് ഇത്രയും ഒന്ന് ഇത് ചെയ്തത് കൊണ്ട് നമുക്ക് കുറച്ചുകൂടെ നന്നായി. എന്ന് വെച്ചാൽ നടക്കാനൊക്കെ ബുദ്ധിമുട്ടാണേ. പിന്നെ സേഫ്റ്റിക്ക് വേണ്ടി പറയുന്നതിൽ തെറ്റില്ല, എന്നാലും അതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നത് കുറച്ച് ലഘൂകരിച്ചത്. എന്തായാലും താങ്ക്സ് പറയുകയാണ്. എന്നാൽ ഇനി ഇങ്ങനെയുള്ള ഒരു അസുഖം ഇല്ലാതെ ഇരിക്കട്ടെ, നല്ല രീതിക്ക് ഓണം ആഘോഷിക്കാൻ എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. അത്തപ്പൂക്കൾ ഇടാനുള്ള ഈ മഴയുടെ പേടിച്ച് ഒന്നും ചെയ്തില്ല. അത്തം തൊട്ട് നമ്മൾ എന്ന് വരെയാണ് അത്തപ്പൂ ഇടുന്നത്? അത് 10 വരെ, അത്തം 10 വരെ. തിരുവോണം വരെയാണ്. ആ നക്ഷത്രം ഏതൊക്കെയാണെന്ന് പറയുമോ? ചിത്തിര ചോതി വിശാഖം അനിഴം പുരാടം അനിഴം. അല്ല കേട്ടേയല്ലേ, കേട്ട പിന്നെ പുരാടം പുരാടം ഉത്രാടം തിരുവോണം. അത്തം 10 പൊന്നോണം, പിന്നെ വേറെ എന്താ പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല. 10 പൊന്നോണം പഴഞ്ചൊല്ലാണോ? അല്ല, എന്താ പറയാ, മറന്നുപോയി, അതാണ് സത്യം. പിന്നെ ഈ ഈ മഴയുടെ കാലാവസ്ഥ വ്യതിയാനത്തിന് ഇത്രയും സമയം കുറച്ച് ക്ഷമിച്ചതിന് പ്രകൃതിയോട് നന്ദി പറയാം, പ്രകൃതിയോട് നന്ദി പറയാം. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇവിടെ എല്ലാവരും തന്നെ ഓണക്കോടി എടുക്കുന്ന തിരക്കിലും അതുപോലെ തന്നെ ഓണത്തിന് വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങുന്ന തിരക്കിലുമാണ്. ഇപ്പം എല്ലാവരും പറയുന്നത് മുൻ വർഷങ്ങളിലെക്കാട്ടിൽ തന്നെ അവർക്കൊരു സന്തോഷമുണ്ട്. ഇപ്പോൾ ഫാമിലിയോടൊത്ത് തന്നെ വന്ന ഓണക്കോടി എടുക്കാനും കടകളിലൊക്കെ ഷോപ്പിംഗ് നടത്താനും പറ്റുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ മഴ വലിയൊരു പ്രശ്നമാണ്, എന്നാലും ഇപ്പോൾ എല്ലാവർക്കും ഷോപ്പിംഗ് നടത്തുന്നതിനായിട്ട് മഴ കുറച്ചു നേരം മാറി നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിന് ചിലർക്ക് പ്രകൃതിയോട് നന്ദിയും പറഞ്ഞിട്ടുണ്ട്. എന്നാലും ബാക്കി കാഴ്ചകളിലേക്ക് നമുക്ക് പോവാം. ഓണാഘോഷങ്ങളൊക്കെ ഇതുവരെ ഓണം നാളെ വരാറായില്ലേ? ഓണത്തോടിയൊക്കെ എടുത്തോ? എടുത്തു. വീട്ടിലത്തെ പൂക്കളൊക്കെ ഇടാറുണ്ടോ? ഇല്ല.
ഞങ്ങളുടെ വീട് ഇവിടെയാണ്, കൊടുങ്ങല്ലൂരാണ്. അല്ലല്ല, ഇവിടെ കുറച്ച് നാള് ഇവിടെ താമസം. കഴിഞ്ഞു 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 മഴയ്ക്ക് പോവുന്നത്. അതൊക്കെ ഉണ്ട്. ഞങ്ങളവിടെ ഓണമൊക്കെ, ഞങ്ങളുടെ ഓഫീസിൽ എന്തെങ്കിലും ഓണാഘോഷമായിരുന്നു. ഇനി ബാക്കി നാളെ തിരുവോണമല്ലേ. എല്ലാവരും പറഞ്ഞ വാക്കുകളിൽ നിന്നും മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഓണത്തെ വരവേൽക്കാനായിട്ട് എല്ലാവരും റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പൊ ഷോപ്പിംഗ് ഒക്കെ തകൃതിയായിട്ട് നടക്കുന്ന കാഴ്ചയുടെ കാണുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് വന്ന് കയറി ഷോപ്പ് ചെയ്യണമെന്നൊക്കെ തോന്നുന്നുണ്ട്. അപ്പൊ ഇനി എനിക്കുള്ള ഷോപ്പിംഗ് ഒക്കെ തുടങ്ങണം. അപ്പൊ എന്തായാലും ഈ വർഷത്തെ ഓണം ഒരു കുഴപ്പവും ഇല്ലാതെ നല്ല സമ്പൽ സമൃദ്ധിയായിട്ട് ആഘോഷിക്കാൻ പറ്റട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്, ആശംസിക്കുകയാണ്. അതുപോലെ തന്നെ പ്രളയവും കോവിഡും ഒന്നുമില്ലാതെ വളരെ നല്ല രീതിയിൽ തന്നെ നമുക്ക് എല്ലാവർക്കും ഓണം വളരെ സന്തോഷത്തോടെ ആഘോഷിക്കാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. സൈനിംഗ് ഓഫ് മീരാഹരി, തത്വമയി ന്യൂസ്.